ഓരോ സൈഡ് ഓരോ ഒരു പെട്ടിയിൽ നമുക്ക് ഓരോ തോടുകളൊക്കെ എത്താലോ ആ പെട്ടി പറയുന്ന ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിറ്റർ ഹബ്സ്മി ജംഷി ഹുസൈൻ. അപ്പോൾ അതേ അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഫുൾ വ്ളോഗാണ് കേട്ടോ. രണ്ട് മൂന്ന് ദിവസത്തെ അലച്ചിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ തൊന്നും അധികം ഒന്നുമില്ല എന്ന്, പിന്നെ അധികം അങ്ങോട്ട് ആഡംബരങ്ങൾ വേണ്ടെന്ന് കരുതിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ഇത് വാങ്ങാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ട് എന്നിട്ട് കാണുകൊണ്ട്. ഡ്രസ്സ് പിന്നെ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബൊക്കയും കാര്യം എല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ. കാക്കുവിൻ്റെ സംഭവം ഒന്നിക്കും അറിയിക്കൂല, നമുക്ക് വാങ്ങൊന്നും വേണ്ട, നമുക്ക് ഇനി എന്താക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ദീക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ മൂന്ന് സഹോദരിമാരുടെയും പിന്നെ കക്കോൻ്റെയും ഒക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് പുറത്തുനിന്നൊക്കെ എന്തായാലും ഹാമ്പേഴ്സ് വാങ്ങാൻ ഒരുപാട് പൈസയാണ്. പക്ഷെ നമ്മൾ ഇതിവിടെ പൈസയല്ല നോക്കിയാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. കാരണം വലിയ പണിയൊന്നും ഇല്ലാന്ന് കരുതിയിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമുണ്ട്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇനി അടുത്ത തവണ ശരിയാക്കാമെന്ന് പറയാനൊന്നുമില്ല. കാരണം ഞങ്ങളിതിന് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റിൽ, സോറി നമ്മുടെ ഈ ഒരു മേക്കിങ്ങിൽ. പിന്നെ അതേ പരിപാടി ഉണ്ടായിരുന്നത് ഉച്ചക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 12 മണിയായപ്പോൾ തന്നെ നമ്മുടെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കാരണം കല്യാണം പെട്ടെന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മയാളും മുത്തമ്മാരും ഇമ്മമ്മയും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ് വണ്ടി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ലോഹർ നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വോയിസ് ഫുൾ അലമ്പലാണ് കേട്ടോ. അപ്പോൾ അലമ്പലില്ലാത്ത വോയിസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടോ. കഴിഞ്ഞു വരുമോ കുട്ടിയായിരിക്കണ പോലല്ലോ. ഒരൊട്ട് സീറ്റാ ഇനിപ്പ സീറ്റ് ബെൽറ്റ് ഇടിപ്പാ. സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇപ്പം നമുക്ക് നടക്കാം, നമുക്ക് സെന്റി കയറാം. അതില് കുട്ടികളൊക്കെ എത്ര പേരുണ്ട്? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അളിയാക്കിയേ അങ്ങനെ തിരക്കിനെല്ലാത്തിനും ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 വണ്ടി ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. വണ്ടി എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും കുറച്ചൊരു സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് പോവുമായിരുന്നു. പിന്നെ ഒരു 5 കിലോമീറ്ററോളെ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ദൂരം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ താത്താരും കാക്കു ഇമ്മ ഇവരൊക്കെ ഓൾറെഡി പെൺകുട്ടിനെ കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമാണ് കാണാത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയല്ലല്ലോ നേരിട്ട് കാണണമല്ലോ. അപ്പോൾ എത്താനായപ്പോൾ ഈ വീടാണോ ആ വീടാണോ അങ്ങനെ ചോദിച്ച് ഞാൻ പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ ഇക്ക ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാച്ചു ബേച്ചാറാവണം, അവിടേക്ക് തന്നെ ആണല്ലോ പോണേ. എവിടെ ഓള എവിടെ അങ്ങനെ നമ്മൾ കുട്ടികളെ ഗിഫ്റ്റും കാര്യം എല്ലാം കൊടുത്തു. കാക്കുബൊക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അധികം ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അവിടുന്ന് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ചൂടെടുത്തിട്ട് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ അതേ വേഗം വീടെത്തിയിട്ടുണ്ട്, കാരണം എടുത്താണല്ലോ. പിന്നെ വീട്ടിൽ എല്ലാവരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട് പണി നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡൊന്നും അത് കണ്ടിട്ടില്ല, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുവാണ് കേട്ടോ. കൂടാതെ എൻ്റെ കുഞ്ഞാത്താൻ്റെ ഇമ്മിയുണ്ട്, ഇമ്മ മീൻസ് അലയാക്കാൻ്റെ ഉമ്മിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞത് വണ്ടി കയറി പോവാണ്. മക്കളൊക്കെ പിന്നെ വീണ് ഉരുണ്ടിട്ടാണ് വണ്ടി കയറുന്നത്, കാരണം മക്കൾക്ക് കലേശം കൗതുകം കൂടുതലാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. അവിടെ
അടുത്താണ് വല്യാത്താനെ കെട്ടിച്ച വീടുള്ളത്. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് താത്താനും തന്നെ വീട്ടിൽ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പുല്ലൊക്കെ കുറച്ചൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ശരിയാക്കിയിട്ട് വേണം ഒന്നും പാടെ പണി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര വെയിൽ, തന്നെ ആദ്യം പറഞ്ഞു ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് അധികം നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ മയിലുണ്ടായിരുന്നു, അതിനെ കാണാൻ പോവുക. പിന്നെന്തായിരുന്നു പരിപാടി? ഞങ്ങളെ മാമന്റെ മുട്ടായെടുക്കലാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞ് വല്ലാത്തറക്കി വല്ലാത്ത പോകുന്നു. ഓളെ പെരിക്കറില്ല, ടൈം ഇല്ലാത്തവരെ താത്താൻ എങ്ങനെ പറഞ്ഞയച്ച്. കറുത്ത കരി വാളിച്ചു അങ്ങനത്തെ മേക്കപ്പ് കളകി. അങ്ങനെ ദേ താത്താനെ വീട്ടിലാക്കി കഴിഞ്ഞ് കുഞ്ഞാത്താക്ക് വേണ്ട സാധനം വാങ്ങിയിട്ട് താത്താനി കുഞ്ഞാത്താനി വീട്ടിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ തിരിച്ചു വന്നിട്ടോ. ഞങ്ങളും പിന്നെ പോയിട്ടുണ്ടായിരുന്നു രാത്രി ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഞാനും മിക്കും പിന്നെ എടപ്പാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതോടുകൂടി വ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഡ്രസ്സസൊക്കെ ഉണ്ട്, ഒന്ന് പോയി കണ്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇൻഷാല്ലാ ബാക്കി വീഡിയോസായിട്ട് വരാം കേട്ടോ.